അല്ലാഹുവിന്റെ ഖുർആൻ പറയുക നാലാമത് പറയുന്ന പെണ്ണാരെന്നറിയുമോ? മറിയം ബിനത്തെ ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയമിനെ നിങ്ങൾക്കറിയുമോ? ആ മറിയമിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ റോൾ മോഡലാക്കുക. ഇന്നത്തെ എന്റെ വിഷയത്തിലോട്ട് കടന്നു പോകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു മറിയമാരെന്നറിയുമോ? ആ മറിയമിനെ കുറിച്ച് നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഓ മറിയമാരെന്നറിയുമോ? അല്ലത്തി അഹ്സനത് ഫർദഹ, ഓ മറിയം തന്റെ ഗുഹ്യസ്ഥാനത്തെ ഹറാമിൽ നിന്ന് സൂക്ഷിച്ചതാണ്. മാത്രമോ? രണ്ട്, വനഫഖിന ഫീഹി മിർ റൂഹിന, എന്റെ ആത്മാവ് ഞാനതിൽ സന്നിവേശിപ്പിച്ചതുമാണ്. ഇത് രണ്ടു പേർ പടിപിടച്ചു പോയ വിശ്വാസത്തിൽ രണ്ടു കൂട്ടം ആളുകൾ പടിപിടച്ചു പോയ ആ കാര്യമാണ് അല്ലാഹു എടുത്തു പറയുന്നത്. ആ മറിയം ആരെന്നറിയുമോ? ബൈബിള് പറഞ്ഞ കന്യാ മറിയം ആരെന്നറിയുമോ? ആ മറിയം പിടച്ചു പെട്ടവളല്ല. അല്ലത്തി അഹ്സനത് ഫർദഹ, ഗുഹ്യസ്ഥാനത്തെ ഹറാമിൽ നിന്ന് സൂക്ഷിച്ചവളാണ്. കാരണം എന്താ? ഇസ്രായേലി ജൂദായിസം പറഞ്ഞു മറിയം എന്ന് പറഞ്ഞാൽ അവള് വ്യഭിചാരിയാണെന്ന് ജൂതന്മാര് മറിയമിനെ കുറിച്ച് പറഞ്ഞു പോയി. ആ മറിയം അവള് വ്യഭിചാരിയാണ്, ഈസാ നബി ജാരസന്തതിയാണെന്ന് ഇസ്രായേലി ജൂദായിസം പറഞ്ഞപ്പോ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, അല്ല അല്ല, ആ മറിയം ആരെന്നറിയുമോ? അല്ലത്തി അഹ്സനത് ഫർദഹ, അവൾ തന്റെ ഗുഹ്യസ്ഥാനത്തെ ഹറാമിൽ നിന്ന് സൂക്ഷിച്ചവളാ എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം എന്താ? പങ്ങള് മറിയമിന്റെ ഒന്നാമത്തെ ഗുണം ഗുഹ്യസ്ഥാനത്തെ ഹറാമിൽ നിന്ന് സൂക്ഷിച്ചവളാ. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗുഹ്യസ്ഥാനത്തിന്റെ സ്പർശനം മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുക. ആ വ്യഭിചാരമില്ലാതെ വ്യഭിചാരം കടന്നു വരുന്ന കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്നലെ ഞാൻ അതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കണ്ണിന് മാത്രമല്ല വ്യഭിചാരമുള്ളത്, ഗുഹ്യസ്ഥാനത്തിന് മാത്രമല്ല വ്യഭിചാരമുള്ളത്. ആ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെയും പെണ്ണിന്റെയും ലൈംഗിക അവയവങ്ങൾ തമ്മിൽ സ്പർശിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുക. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ടെന്ന് ലോകത്തിന്റെ മുത്തേ മുത്തൊളി നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കണ്ണിന് വ്യഭിചാരമുണ്ട്. അല്ലൈനാനി സിനാഹുമാ, അല്ലൈനാനി രണ്ട് കണ്ണുകൾ, അതിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്, ഹറാം കാണലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലുദിനാനി രണ്ട് ചെവികൾക്ക് വ്യഭിചാരമുണ്ട്, ചെവികളുടെ വ്യഭിചാരം സിനാഹുമാ അരുതാത്തത് കേൾക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാതുകൊണ്ടും വ്യഭിചരിക്കാറുണ്ട്. ആ കാതുകൊണ്ടുള്ള വ്യഭിചാരം എന്താ? നിന്റെ പാവപ്പെട്ട ഭർത്താവ് നിന്റെയും നിന്റെ മക്കളുടെയും ഒരു ചാൺ വയറിന് വേണ്ടി, അരച്ചാൺ വയറിന് വേണ്ടി ഗൾഫിന്റെ ചുട്ടുപടുത്ത കടത്ത മണലാരുണ്യത്തിൽ പാടുപെടുമ്പോ ആ ഭർത്താവ് പാതിരാത്രി പോലും കടന്നിറങ്ങാട് സൗദി അറേബ്യയുടെ ചുട്ടുപടുത്ത മണലാരണ്യത്തിന്റെ ചൂടിൽ കിടന്ന് പാടുപെടുമ്പോ ഓ ഭർത്താവ് അറിയാട് പാതിരാത്തിര് കടപ്പറയില് വലത് ചെവിയിലേക്ക് മൊബൈൽ ഫോണുമായി രഹസ്യ കാമുകന്മാരോട് സല്ലാപം നടത്തുന്നവരെ ആരും അറിയാട് പാതിരാത്രിയെ പകലാക്കി മാറ്റി വലത് ചെവിയിലേക്ക് മൊബൈൽ ഫോൺ ചേർത്ത് വെച്ച് സല്ലാപം നടത്തുന്നവർ അല്ലാന്റെ റസൂല് പറയുകയാതിനും വ്യഭിചാരമുണ്ട്. ആ വ്യഭിചാരം അന്യ പുരുഷനുമായി സംസാരിക്കലാണ്, അവന്റെ ശബ്ദം കേട്ട് സുഖിക്കലാണ്, അന്യ പെണ്ണുമായി സൊള്ളലാണ്, അവളുടെ ശബ്ദം കേട്ട് സുഖിക്കലാണെന്ന് അത് കാതിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു മറിയമായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകി. ആരാ മറിയം? മറിയം ജീവിതത്തിൽ വളരെയേറെ സൂക്ഷിച്ചവളാണ്.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ ആയിഷ ബിവിയുടെ പേരിൽ അല്ലാഹു ഖുർആനിൽ സൂറത്ത് ഇറക്കിയിട്ടില്ല. ഫാത്തിമ കിതതു കബദി, ഫാത്തിമ എന്റെ കരളിന്റെ കസനമാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമാന്റെ പേരിൽ ഖുർആനിൽ ഒരായത്തില്ല, ഒരു ഖുർആനിൽ ഒരു സൂക്തം ഇറങ്ങിയിട്ടില്ല, ആ ഖുർആനിൽ ഒരു അധ്യായത്തിന് പേര് കൊടുത്തിട്ടില്ല. ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേര് ഖുർആനിൽ ഒരു സൂറത്തിന് കൊടുത്തെങ്കിൽ ആ സൂറത്ത് ഒരേ ഒരു സൂറത്താണ്, സൂറത്തു മറിയം. സൂറത്തു മറിയം, അല്ലാഹു ആ മറിയമിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കിയത്രേ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കി, സൂറത്തു മറിയം. എന്താ മറിയം? മറിയമിന്റെ രണ്ടാമത്തെ ഗുണം അല്ലാഹു പറയുന്നു, ഫനഫഖിന ഫീഹി മിർ റൂഹിന, ഞാൻ എന്റെ പരിശുദ്ധാത്മാവിനെ ഊതിക്കൊടുത്തതാണ് മറിയമിന്. എന്താ ഈ കഥ? രണ്ടു കൂട്ടം ആളുകൾ വിശ്വാസത്തിൽ വൈകല്യം വന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ്. ചിലര് മറിയമിനെ ദൈവമാക്കി, ഒരു വിഭാഗം ആളുകൾ മറിയമിനെ പിടച്ചുപെട്ടവളാക്കി. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു മറിയം ഇത് രണ്ടുമല്ല. എന്റെ സഹോദരിമാരെ, മറിയമിന്റെ കഥ കേൾക്കുക. ഖുർആൻ പറയുന്ന കഥ, ഖുർആൻ പറയുന്ന കഥ എന്താണ് ആ സംഭവം? മറിയമിനെ അള്ളാഹു സഹായിച്ചത് എങ്ങനെയാണെന്ന് നാലാമത്തെ സ്ത്രീയുടെ ചരിത്രം കേട്ടോളീൻ. സൂറത്തു മറിയം അള്ളാഹു മറിയമിനെ കുറിച്ച് പറയുന്നത് ഖുർആനിലെ കഥ ഞാൻ പറയുകയാണ്. സൂറത്തു മറിയം അള്ളാഹു പറയുന്നത് കേൾക്കുക. واذكروا في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا واذكروا في الكتاب مريم او نبيه مريم ان كذا പറഞ്ഞു കൊടുക്കു നബിയേ. ആരാ മറിയം? ഇമ്രാൻ ഹന്ന ദമ്പതികൾ. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഇമാമാണ്. ഇമ്രാൻ ഹന്ന ദമ്പതികൾക്ക് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. അങ്ങനെ പുത്ര വിരഹത്താൽ, സന്താനങ്ങളില്ലാത്ത കാരണത്താൽ മറിയമിന്റെ മാതാപിതാക്കളായ ഇമ്രാനും ഹന്നായി. ഇമ്രാൻ ആരാണ്? നാട്ടിലെ ഇമാമാണ്. ആ ഇമാമിന്റെ ഭാര്യയാണ് ഹന്ന. അവർ രണ്ടുപേർക്കും വലിയ ദുഃഖമായി. അവസാനം ഹന്ന ബിവി റളിയല്ലാഹു തആല അൻഹ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഒരു നേർച്ചയിട്ടു. എന്താ നേർച്ചയിട്ടത്? നേർച്ചയിട്ടത് എന്താ? സാധാരണ നമ്മള് നേർച്ചയിടുന്ന എങ്ങനെയാ? കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, വടച്ചവന് എനിക്കൊരു കുഞ്ഞുണ്ടായ ഇന്ന ഉരിയാടെ തലയ്ക്കും പാത്ത് പത്ത് കതിനാവടി പൊട്ടിച്ചേക്കാ. അവരെ കവറിലും കിടത്തില്ല. ഔലിയാക്കളെ കവറിന്റെ അകത്തും കിടത്തില്ല. അവിടെ തലയ്ക്കും പാത്ത് പോയി നാല് കതിനാവടി ഞാൻ പൊട്ടിച്ചേക്കാ, വല്ലാഹു എനിക്കൊരു കുഞ്ഞുണ്ടാവണം. വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത പലരും ഇന്നലെ ദുആ കൊണ്ട് വസീത് ചെയ്ത് ഇൻഷാല്ല നീയത്ത് വെച്ചോളി ഇത് കേട്ടിട്ട്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മാതാവ് ഹന്നാബി പറഞ്ഞു, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഞാൻ ആ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിന് കൊടുത്തേക്കാം, പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി കൊടുത്തേക്കാം. അല്ലാഹു എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഞാൻ കുഞ്ഞിനെ പള്ളിക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ദുആ ചെയ്യണം? അല്ലാഹു എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഞാൻ അതിനെ പള്ളിയിൽ കൊണ്ടുപോയി ഹാഫിളാക്കിയേക്കാം. അങ്ങനല്ലേ ഇപ്പൊ കണ്ടേ? അല്ലാഹു അങ്ങനെ ആകട്ടെ, കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ നീയത്ത് വെച്ചു. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു തആല ചുരുക്കി പറയാൻ കഥ പറയുന്ന തന്നെ രണ്ടു മണിക്കൂർ പോകും. മറിയം ബീവി റളിയല്ലാഹു അങ്ങനെ ഹന്ന ബീവി ഗർഭിണിയായി, നേർച്ചയിട്ടു ഗർഭിണിയായി. അവസാനം പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാണ്. എന്താ ചെയ്യുന്നത്? അല്ലാഹുവേ വലൈസ ദക്കറു കല്ലു ഉൻസ, പടച്ചവനെ ആണും പെണ്ണും ഒരുപോലെ അല്ലല്ലോ, പെണ്ണിനെ കൊണ്ട് എങ്ങനെ പള്ളിയെ കൊണ്ട് ഇരുത്തു? അല്ലാഹുവേ ഏതായാലും നേർച്ചയിട്ടതല്ലേ. അങ്ങനെ മറിയം ബീവി എന്ന് പറയുന്ന ആ കുഞ്ഞിന് മറിയം എന്ന് പേരിട്ടു. അങ്ങനെയാണ് കന്യാമറിയം പ്രസവിച്ചത്. ആ പേരിട്ട കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയിൽ ഒരു പ്രത്യേക മിഹ്റാബ് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി മറിയമിനെ നേർച്ചയിട്ടാണല്ലോ പള്ളിക്ക് വേണ്ടി കൊടുത്തു. മറിയം വളർന്നു. മറിയമിന്റെ മാതാപിതാക്കളും മരിച്ചു, ഇമ്രാനും മരിച്ചു, ഹന്നയും മരിച്ചു. അങ്ങനെ മറിയം നല്ല ഇബാദത്തുള്ള നല്ല കുഞ്ഞാണ്. ആ കുഞ്ഞു ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തുള്ള റൂമിൽ ഇങ്ങനെ താമസിക്കുമ്പോ മറിയമിന്റെ സംരക്ഷണ ചുമതല മാതാവിന്റെ സഹോദരനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുത്തല്ല. ഖുർആൻ പറയുന്ന കഥയാണ് സൂറത്തു ആല ഇമ്രാൻ. അത് മുഴുവനും വിടുന്നില്ല. അങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം
മറിയമിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു. മറിയം റൂമിന്റെ ഉള്ളിൽ തന്നെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പള്ളിയുടെ റൂമിലിരിക്കുന്ന, പള്ളിക്കുള്ളിലല്ല പള്ളിയുടെ വെളിയിലെ റൂമിലിരിക്കുന്ന മറിയം ബീവിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. മറിയമിന് ഭക്ഷണം സക്കരിയ നബി അല്ലാതെ വേറെ ആരും കൊണ്ടുവരും. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വലിയ ടിഫിനിൽ കൊണ്ടുപോയി കൊടുക്കും. ഉസ്താദിന് ചോറ് കൊണ്ടുവന്നിട്ടില്ലേ? ഇവിടെ ഉസ്താദിന് ചോറ് കൊണ്ടുവന്നിട്ടില്ലേ? വീട്ടിൽ പോവാണ്. എല്ലാ പള്ളിയിലൊക്കെ ഉസ്താദിന് ചോറെടുക്കാൻ ഒരാൾ കാണില്ലേ? ചോറെടുക്കാൻ ഒരു പാത്രം കാണും. ട്രെയിനിന് ഇത്രയും പോകി കാണൂല. ഉസ്താദിന് പള്ളിയിൽ ചോറെടുക്കുന്ന പാത്രം കാണില്ലേ? ജയന്തി ജനതയ്ക്ക് ഇത്രയും കമ്പാർട്ട്മെന്റ് കാണൂല. അപ്പൊ അതേപോലെ ബഹുമാനപ്പെട്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പൊ മള്ളിയിൽ ചോറെടുക്കുന്ന ആള് സക്കരിയ നബി ചെയ്ത ജോലിയാണ് ചെയ്യുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭക്ഷണവുമായി എപ്പോഴും പോകും. അങ്ങനെ പോകുന്ന വഴിയിൽ മറിയം ബീവി റളിയല്ലാഹു തആലാനെ കൊണ്ടുപോയി ഒരു ദിവസം ഭക്ഷണവുമായി പോയപ്പോ കണ്ട കാഴ്ച എന്താ? ഖുർആൻ തന്നെ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വവദദ ഇൻദഹാ റിസ്ഖാ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. സക്കരിയ നബി മറിയം ബീവിക്കുള്ള ഭക്ഷണവുമായി മറിയം ബീവി ഇരിക്കുന്ന റൂമിൽ ചെല്ലുമ്പോ മറിയമിന്റെ മുമ്പിലതാ ആ സീസണിൽ ലഭ്യമല്ലാത്ത പടവർഗങ്ങൾ ഇരിക്കുകയാണ്. ആ പടവർഗങ്ങൾ കണ്ടപ്പോ സക്കരിയ നബി ചോദിച്ചു, അത്ര മറിയമേ പലയാ മറിയമോ അന്നാലക്കി ഹാറാ, ഓ മറിയമേ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിപ്പോയി? മറിയമേ ഞാനാണല്ലോ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നിനക്ക് ഭക്ഷണം നൽകുന്നത്. എന്തേ മറിയമേ ഇതെവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? ആ സമയത്ത് കൗമാരം പിന്നിടാത്ത മറിയം പറയുന്നു, ഇതെന്റെ അല്ലാഹു എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്, അല്ലാഹു സ്വർഗത്തിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ഇവിടെയാണ് മറിയമിനെ നാം തിരിച്ചറിയുക. കൗമാരം കടിയുന്ന കാലത്തിനു മുമ്പ് സ്വർഗത്തിന്റെ ഭക്ഷണം ഭൂമിയിൽ ഇഴിഞ്ഞ് കടിച്ച മഹിളാരത്നമാണ് മറിയം. അല്ലാഹു വെറുതെയാണ് ഒരു സൂറത്തിന് പേര് വെച്ചു കൊടുത്തത്. എത്രയോ കൗമാരപ്രായകാരികൾ ഈ സദസ്സിലുണ്ട്. ഖുർആനിലെ സ്ത്രീ പറയുമ്പോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. കൗമാരത്തിന്റെ ചാവല്യം വിടുന്നതിന് മുമ്പ് സ്വർഗലോകത്തിന്റെ ഭക്ഷണം, വിണ്ണിന്റെ ഭക്ഷണം മണ്ണിലിരുന്ന് കടിച്ച മഹിളാമണിയേ, ലരണാമണിയേ, ബീബി മറിയം റളിയല്ലാഹു അൻഹാ, ആ മറിയം പറയുകയാണ്, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ വബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് ഏത് കാര്യവും അവൻ ഒരുപാധിയില്ലാതെ ചെയ്യുന്നവനാ. അതിന്റെ ഏറ്റവും വലിയ മകനോദാഹരണമായി മറിയം മാറി. അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം ഈ ഭൂമി ലോകത്തേക്ക് നേരത്തെ ഇറക്കി കൊടുത്ത കൗമാരക്കാരി മറിയം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട് ഇബാദത്തും തസ്ബീഹുമായി പള്ളിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്ന, പള്ളിയുടെ മിഹ്റാബിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയ മറിയമടാ. ഓ മറിയമിന്റെ കഥ അല്ലാഹു പറയുകയാണ്, ഇത് സൂറത്തിന് പേര് വെച്ചിട്ട് തന്നെ, ഓ നബിയെ വദുകുറു ഫിൽ കിതാബി മറിയം, ഓ നബിയെ മറിയമിന്റെ കഥ ഞങ്ങൾക്കറിയുമോ? ഇതിൽ തബദത്തു മിൻ അഹ്ലിഹാ വ മകാനന ശർഖിയ. ബഹുമാനപ്പെട്ട മറിയം ബീവി തന്റെ വീടിന്റെ കിഴക്കു ഭാഗത്തുള്ള, പള്ളിയുടെ കിഴക്കു ഭാഗത്തുള്ള മരുഭൂമിയിൽ അവൾ കുളിക്കാൻ വേണ്ടി പോയ സമയം ഓർക്ക് നബിയെ. ഒരു ദിവസം ഈ കൗമാരം കഴിയാത്ത മറിയം ബീവി തന്റെ പള്ളിയുടെ കിഴക്കു ഭാഗത്തുള്ള മരുഭൂമിയാണ്, ആ മരുഭൂമിയിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ പോയി കുളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പോകുമ്പോ അല്ലാഹു ഖുർആനിൽ പറയുകയാ, ഓ വിശാലമായി കിടക്കുന്ന മരുഭൂമിയിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹു കുളിക്കാൻ വേണ്ടി ഒരു മറയുണ്ടാക്കി. മറയുണ്ടാക്കി അപ്പൊ കുളിക്കാൻ കുളിമുറി ഉണ്ടാക്കണം വീട്ടിൽ എന്ന് തെളിവായി. അള്ള പറയുന്നു, മറിയം ബീവി കുളിക്കാൻ വേണ്ടി മരുഭൂമി പോയി. കുറെ ചെറുപ്പക്കാരിവിടെ ഉണ്ടാകും, പുരുഷന്മാരും കേട്ടോളി. അള്ളാഹു കുളിക്കാൻ പോണ കഥ പറയും, അള്ള പറയാണ് ഫത്തഖദത്ത് മിന്ദൂനിഹിം ഹിജാബ, അവിടെ ഒരു ഹിജാബ് ഉണ്ടാക്കി, ഒരു മറ ഉണ്ടാക്കി. ചുമ്മാ ആളുകൾ പോണ വഴിക്ക് മുനിസിപ്പാലിറ്റിയുടെ ടാപ്പി അരത്തോർത്ത് കൊടുത്തിട്ട് കുളിക്കാൻ പാടില്ല.
ചില പുരുഷന്മാരുണ്ട്, നമ്മൾ പെണ്ണുങ്ങളെ പോലെയൊന്നും അല്ലല്ലോ, പുരുഷന്മാരല്ലേ എന്ന് വിചാരിച്ചിട്ട് റോഡിൽ മുമ്പിൽ കാണുന്ന പൈപ്പ് ലൈനിലും ആളുകൾ പോണ വഴിക്കും ചുമ്മാ ഒരു അരത്തോർത്തും എടുത്തിട്ട് കിടന്നിട്ട് കുളിക്കും. പാടില്ല, കുളിക്കണമെങ്കിൽ മറയ്ക്കുള്ളിൽ വെച്ച് കുളിക്കണം. ഖുർആൻ. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു തആല കിഴക്ക് ഭാഗത്തുള്ള മരുഭൂമിയിൽ പോയി. മരുഭൂമിയിൽ പോയിട്ട് ഒരു ചെറിയ മറയുണ്ടാക്കി. ആ മറയുണ്ടാക്കിയിട്ട് മറിയം ബീവി റളിയല്ലാഹു തആല ആ മറയ്ക്കകത്ത് കുളിച്ചോണ്ടിരിക്കാൻ വെള്ളം കോരി, പാത്രത്തിൽ നിന്ന് വെള്ളം കോരി. മറിയം ബീവി മരുഭൂമിയിൽ വെള്ളമുണ്ടോ? എവിടെന്നേലും കൊണ്ടുപോയ കോരി കൊണ്ടുപോയ വെള്ളമായിരിക്കും. കുളിമുറിയിൽ വെള്ളം കൊണ്ടുപോയി വെച്ചു. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരി തലേക്കട ഒഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. എന്താ കാഴ്ച? ഓ, മറിയം ബീവിയുടെ കുളിമുറിയുടെ കവാടത്തിലൊരു കാഴ്ച. എന്താ കാഴ്ച? അങ്ങനെ മറിയം ബീവി വെള്ളം കോരിയിട്ട് നേരെ നോക്കുമ്പോ കാണുന്നത് വാതിൽ പുറത്ത് നിൽക്കുന്നതാരാ? ഖുർആൻ തന്നെ പറയട്ടെ, ഫാർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയാ. ഫാർസൽനാ ഇലൈഹാ റൂഹനാ, ഞാൻ എന്റെ റൂഹ് ജിബ്രീലിനെ എവിടേക്ക് പറഞ്ഞു വിട്ടു. ഫതമസ്സല ലഹാ ബശറൻ സവിയാ, ജിബ്രീലലൈഹി ഒരു മനുഷ്യന്റെ രൂപം പ്രാപിച്ചൊരു സുമുഖനായ ചെറുപ്പക്കാരന്റെ രൂപം മാറി ആ കുളിമുറിയുടെ വാതിലിൽ വന്നിട്ട് നോക്കിക്കൊണ്ടു നിൽക്കുകയാണ്. അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞു വിട്ടു. ഖുർആൻ സൂറത്ത് മറിയം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് മനുഷ്യന്റെ രൂപം പ്രാപിച്ചു. ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ മറിയം ബീവി വെള്ളം ഇങ്ങനെ തലയക്കട കോരി ഒഴിച്ചിട്ട് നോക്കിയപ്പോണ്ടട ആ കുളിമുറിയുടെ വാതിലിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. മറിയം ബീവി എന്തു പറഞ്ഞു? എന്റെ സഹോദരിമാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു, കുളിമുറി കുളിച്ചോണ്ടിരിക്കുന്ന സമയത്തെ കുളിമുറിയുടെ വാതിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിന്നാനുള്ള അവസ്ഥ എന്താണ്? ഒന്നുകിൽ ബോധം കെട്ടി വീഴും താഴെ, പിന്നെ തല തകിട് വെച്ചോതാതെ എഴുന്നേക്കൂല. അതല്ലെങ്കിലോ നമ്മുടെ പെണ്ണുങ്ങളാണ് എന്ത് ചെയ്യും? അവിടെ കിടന്നൊരു നിലവിളി വിളിച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ സൈറൺ ഇത്ര ശബ്ദം ഉണ്ടാവൂല. ഒരു നിലവിളി വിളിക്കും, നാട്ടിലുള്ളവരൊക്കെ ഓടി വരും. ഒന്ന് രണ്ടാലൊന്ന് സംഭവിക്കണ ഇതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? മറിയം ബീവി റളിയല്ലാഹു തആലാ ആ കുളിമുറിയുടെ വാതിലൊരു പുരുഷനെ കാണേണ്ട സന്ദർഭം മറിയം ബീവി പറയുകയാണ്. ഖുർആനാണ് കേൾക്കണേ. ഖാലത്തു ഇന്നീ അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ. ഖാലത്തു മറിയം പറയുകയാണ്, ഇന്നീ അഊദു ബിർറഹ്മാനി മിൻക, ഏകനായ അല്ലാഹുവിനോട് നിന്റെ ശർറിനെ തൊട്ട് ഞാൻ കാവലിടത്തോടുകയാണ്. ഏ ചെറുപ്പക്കാരാ, നീ തക്കുവയുള്ളവനാണെങ്കിൽ, നീ അല്ലാഹുവിനെ പേടിയുള്ളവനാണെങ്കിൽ അന്യ സ്ത്രീകൾ കുളിക്കുന്ന ഭാഗത്ത് നിന്നങ്ങ് മാറി നിൽക്കണേ. മറിയം ബീവിയുടെ ചെറുപ്പക്കാരാ, ഇങ്കുന്ത തക്കിയാ, നിനക്ക് അല്ലാഹുവിനെ പേടിയുണ്ടെങ്കിൽ നീ ഞങ്ങൾ കുളിക്കുന്ന ഭാഗത്ത് നിന്ന് മാറി നിൽക്കണേ എന്ന് മറിയം പറഞ്ഞു ആ ചെറുപ്പക്കാരനോട്. ആ ചെറുപ്പക്കാരനോട് ഇങ്കുന്ത തക്കിയാ, നിനക്ക് തക്കുവയുണ്ടെങ്കിൽ അള്ളാനെ പേടിയുണ്ടെങ്കിൽ. മറിയം ബീവി പറഞ്ഞു, നിനക്ക് അള്ളാനെ പേടിയുണ്ടെങ്കിൽ നീ മാറി നിൽക്ക്. ഇത് പറയേണ്ട താമസം ആ ചെറുപ്പക്കാരൻ എന്ത് മറുപടി പറഞ്ഞു? മറിയം ബീവി അള്ളാനെ പേടിയുണ്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവൻ വന്നിട്ട് പറയണ എന്താ? ഈ നിൽക്കണ ആളെന്താ പറയുക? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക ലിയഹബലകി ഗുലാമൻ സകിയ. ഏ മറിയമേ, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക, ഞാൻ നിന്റെ അല്ലാഹു പറഞ്ഞു വിട്ടൊരു ദൂതനാണ്. എന്തിനാണ് ഞാൻ വന്നതെന്നറിയോ? ലിയഹബലകി ഗുലാമൻ സകിയ, നിനക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി വന്നതാണ് മറിയമേ. മറിയമെന്ന് പറയുന്ന കൗമാരക്കാരി വല്ലാതെ പേടിച്ചു പോയി. എന്താ പറയുന്നത്? മറിയം ബീവി ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അത്രേ കാലത്ത് അന്നായ
കാലത്ത് ആ പെണ്ണ് നിലവിളിക്കുകയാണ്, മറിയമ്മ നിലവിളിക്കുകയാണ്, അന്നാ യകൂനുലേ ഓലാ, എന്താ പറയുന്നത്, എനിക്കൊരു കുഞ്ഞുണ്ടാകാനോ, ഓലം എം സസിനി ബഷറുൻ, ഒരു പുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല, ഓ വലമ്മക്കു ബഖിയ, ഞാനൊരു തെമ്മാടിയായ വേശ്യപ്പെണ്ണുമല്ല, ഒരു പരപുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാനാണെങ്കിൽ ഒരു ദുർനടപ്പുകാരിയുമല്ല, പിന്നെ എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക. മലക്കിന്റെ മറുപടി, മറിയമ്മയെ പറഞ്ഞത് ശരിയാണ്, കാല കദാലിക്ക് കാല റബ്ബുക്കി ഹുവാലയ്യ ഹയ്യന വലനജലഹു ആയതൽ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറം മഖ്ലിയ. ഓ മറിയമ്മേ, കാല കദാലിക്ക് നീ പറഞ്ഞതുപോലെയാണ് സംഭവം, പക്ഷേ ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ കുഞ്ഞുണ്ടാവുകയില്ല, നീ നൂർപടത്തുകാരിയുമല്ല, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിന്റെ റബ്ബിന് ഇതൊന്നും പ്രശ്നമല്ല, കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സിട്ടിപ്പിക്കാൻ കഴിവുള്ളവനാണ് നിന്റെ തമ്പുരാൻ, അല്ലാഹു നിനക്കൊരു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചിരിക്കുന്നു, വകാന അംറം മഖ്ലിയ. ഓ മറിയമേ, ഓ മറിയമേ, കാലിട്ടടിച്ചിട്ട് കാര്യമില്ല, മറിയം ബീവി വെപ്രാളത്തോടെ പറയുകയാണ്, അള്ളാഹുവെ നല്ല രീതിയിൽ പള്ളിയിൽ താമസിച്ച് ഇബാദത്ത് നടത്തുകയാണ്, നാട്ടിലെ ഇമാമിന്റെ മോളാണ്, ഒരു കുഞ്ഞു തരാൻ തീരുമാനിച്ചാൽ വെപ്രാളത്തോടെ മറിയം ബീവി വേപത് പൂണ്ടുമ്പോ മലക്ക് ജിബ്രീൽ പറഞ്ഞു, പത്ര ഖുർആൻ പറയുകയാ, ഏ മറിയമേ പരിഭ്രമിക്കണ്ട, വകാന അംറം മഖ്ലിയ, കാര്യങ്ങളൊക്കെ തീരുമാനമായി പോയി, അല്ലാന്റെ തീരുമാനം വന്നു കഴിഞ്ഞു, ഇത് പറയേണ്ട താമസം അവിടെ നിന്ന് ജിബ്രീൽ, ഫനഫഖിന ഫീഹി മിൻ റൂഹിന, മറിയം ബീവിയുടെ മാറിന്റെ ഭാഗത്തേക്ക് ജിബ്രീൽ ഒന്നൂതേണ്ട താമസം അല്ലാഹു ലോകത്തിൽ പുതിയ ജന്മത്തിന് കൊടുക്കുകയാണ്, ആണില്ലാടെ പെണ്ണില്ലാടെ, ഒരാണിന്റെയോ പെണ്ണിന്റെയോ സഹായമില്ലാടെ അല്ലാഹു നേരിട്ടൊരു പ്രസവം നടത്തുകയാണ്, അല്ലാഹു പറയുന്ന ജിബ്രീൽ ഊതേണ്ട താമസം, അല്ലാന്റെ ഖുർആൻ പറയുകയാ, മറിയം ഗർഭിണിയായി. ജിബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നിട്ട് കുളിമുറി കുളിച്ചോണ്ടിരിക്കുന്ന മറിയമ്മിന്റെ നേരെ ഒരൊറ്റ ഊതര, ഖുർആൻ പറയുന്നു, ഫഹമലതുഹു മറിയം ഗർഭിണിയായി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുൽ അറബ ലി സലാസിൻ, മൂന്ന് കാരണങ്ങൾ കൊണ്ട് അറബി ഭാഷയെ ഞാൻ സ്നേഹിക്കുകയാണ്, ഞാൻ അറബിയാണ്, എന്റെ ഗോത്ര ഭാഷ അറബിയാണ്, വലിസാനുൽ ഖുർആനി അറബിയുൻ, ഖുർആന്റെ ഭാഷ അറബിയാണ്, വലിസാനു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, നാളെ സ്വർഗവാസികളുടെ ഭാഷ അറബിയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ, എന്റെ ഭാഷ അറബി, ഖുർആന്റെ ഭാഷ അറബി, നാളെ സ്വർഗവാസികൾ പരസ്പരം പറയുന്ന ഭാഷ അറബിയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ മരണവേദനയ്ക്ക് സമാനമായ, പ്രസവത്തിന്റെ സമാനമായ വേദനയായി മാറി. അല്ലാഹു പറയുകയാണ്, മറിയമിന്റെ പ്രസവ വേദന എടുത്തു, ശ്രദ്ധിച്ച് കേൾക്കണേ, ഫന്തബദതു ബിഹി വകാനന ഖസിയ, പ്രസവ വേദന കൊണ്ട് പൊളഞ്ഞു പോകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ കൗമാരപ്രായക്കാരിയാണ്, അതാ വിദനമായ മരുഭൂമിയിലേക്ക് പോവുകയാ, ഫജാഅൽ മഖാലു ഇലാജിദിൻ വേദന സഹിക്കാൻ കഴിയാട്, അസ്വസ്ഥതകൾ സഹിക്കാൻ കഴിയാട്, അതാ മറിയം മരുഭൂമിയുടെ തൊട്ടടുത്തുള്ള ഈത്തപ്പരമരത്തിന്റെ ചുവട്ടിലെത്തി. അവിടെ എത്തിയ മറിയം ബീവി റളിയല്ലാഹു അൻഹ മരണത്തിന്റെ സമാനമായ വേദന വന്ന് പുളയുമ്പോ, സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ് ഒരു പെണ്ണിനറിയുമല്ലോ, ഒരാളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ വേണ്ട സാഹചര്യം, ആരുടെയെങ്കിലും സഹായം വേണ്ട സാഹചര്യമാണ്,
സാഹചര്യത്തിൽ ആരോരുമില്ലാതെ വിളിച്ചാൽ വിളി കേൾക്കാത്ത, മനുഷ്യവാസത്തിന്റെ വിദൂരമായ സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയുടെ മറാഖയത്തിൽ നിൽക്കുമ്പോ മറിയം ബീവി പറഞ്ഞു പോയി അല്ലാഹുവിനോട്, അല്ലാഹുവേ കാലത്തിയാലി മിത്തു കബില ആരാലും കടന്നു വരാത്ത മരുഭൂമിയുടെ വിജനതയില് ഈ തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണു പറയുന്ന അല്ലാഹുവേ യാലൈതനി മിത്തു കബില ഹദാ, അല്ലാഹുവേ പ്രസവത്തിന് മുമ്പ് ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ പെങ്ങള് ലേബർ റൂമിൽ കിടന്ന് ഞെരിവിളി കൊള്ളുമ്പോ അറിയാടെ മനസ്സ് പറഞ്ഞു പോയിട്ടില്ലേ, അല്ലാഹുവേ സഹിക്കാൻ കഴിയില്ല അല്ലാ ഇതോടെ മരിച്ചു പോയിരുന്നെങ്കിൽ അന്ന് ഒരു പെണ്ണാഗ്രഹിച്ചു പോകുന്ന സമയമാണ്. ആരാരുമില്ലാതെ മറിയം ബീവി പറയുന്നതായി അല്ല പറയുകയാണ് ഖുർആനിൽ കാണാം. ഈ ആലൈതനി മിത്തു കബില ഹദാ, അല്ലാഹുവേ ഞാൻ ഇതോടെ മരിച്ചെങ്കിൽ എത്രയോ നന്നായിരുന്നു റബ്ബേ. വകുന്തു നസിയം മൻസിയാ, കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവരെ കാര്യം മറന്നു പോകുമായിരുന്നു റബ്ബേ. ഇത് പറയാൻ കാരണം എന്താണ്? വിവാഹം കഴിയാതെ ഉണ്ടാൻ പോകുന്ന കുഞ്ഞാണ്, നാട്ടുകാരെന്തു പറയും? അതുമല്ല പ്രസവത്തിന് സഹായിക്കാൻ ഒരാൾ പോലുമില്ല. അല്ലാഹുവേ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അല്ലാ. എന്റെ സഹോദരങ്ങളോട് എന്റെ സഹോദരിമാരോട് ഏറെ പറയാൻ എന്റെ സമയം എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എങ്കിലും സഹോദരങ്ങളെ ആര് കൈവിട്ടാലും അല്ല കൈവിടിയുമോ? ആരൊറ്റപ്പെടുത്തിയാലും അല്ല ഒറ്റപ്പെടുത്തുമോ? കബസേ കടീക അറബ് ഉമീദ് കേ സാറേ മേരാ ദിൽ ന ജാനേ മേനേ കിസീ തരഹ് സേ പുകാരേ. ആര് സഹായിക്കാനില്ലെങ്കിൽ അല്ല സഹായിക്കാനില്ലേ? അല്ലാഹു നിന്റെ കൂടെയില്ലേ? എന്റെ പെങ്ങളെ മറിയമ്മന്റെ കഥ ഞാൻ പറഞ്ഞത് ഇതിനാണ്. ആരാരും കടന്നു വരാടെ പാരാവാരം പോലെ പറന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഒരു കൗമാരക്കാരക്കാരി പ്രസവ വേദന കൊണ്ട് പുളയുകയാ, രോഗം വല്ലാതെ ശരീരത്തെ വെട്ടിമുറിക്കുകയാണ്. എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത സമയമാണ്. ഒരു തുള്ളി വെള്ളം കൊടുക്കാ മരുഭൂമിയിലില്ല. പക്ഷേ ആര് കൈവിട്ടാലും അല്ലാഹു കൈവിടുമോ? ഓ മഖ്ലൂഖ് ബേസുമാർഹേ, ആര് ചോദിച്ചാലും തരുന്നത് അല്ലാഹുവല്ലേ? മറിയം എന്ന പെൺകുട്ടിയുടെ കണ്ണുനീര് വന്നപ്പോ അല്ലാഹു സഹിക്കാൻ കഴിയുന്നില്ല. അതാ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു അശരീരി ഉണ്ടാകുന്നു. മരുഭൂമിയിൽ കിടന്ന് പ്രസവ വേദന കൊണ്ട് പുളയുമ്പോ അതാ ആശ്വാസത്തിന്റെ നീരുറവ പൊട്ടി വിളിക്കുകയാണ്. അതാ എവിടെ നിന്നോ ഒരു വിളി കേൾക്കുന്നു, ഓ മറിയമേ അല്ലാ തഹസനീ, ദുഃഖിക്കണ്ട മറിയമേ, കേരിക്കണ്ട മറിയമേ. അല്ലാഹു നമ്മളും ഇതേപോലെ വടിമുട്ടി നിൽക്കുമ്പോ ആര് സഹായിക്കാനില്ലാടെ കണ്ണുനീര് പ്രവാഹമായിട്ട് പെയ്തുറങ്ങുമ്പോ അല്ല വിളിച്ചിട്ട് ദുഃഖിക്കണ്ട എന്ന് പറയുന്ന അവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥയാണ് സഹോദരങ്ങളെ. അല്ല പറയുന്നു നീ കരയണ്ട, നിന്റെ കണ്ണുനീരപ്പാണ് ഞാനില്ലയോ. പേമാരി പെയ്തുറങ്ങുന്ന കടലിന്റെ നടുക്കടലിൽ ഒരു കൊതുമ്പ് വള്ളത്തിൽ ഏകനായി നീ നിന്നു പോയാലും പതറരുതേ. ദുഃഖിക്കണ്ണെന്ന് പറയാ നിന്റെ റബ്ബ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ കാല് പതറാ ഞാൻ അനുവദിക്കില്ലെന്ന് പറയാ. ഈ ലോകത്തിന്റെ തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ അതിനു വേണ്ടി ജീവിക്കണേ. അല്ല വിളിച്ചിട്ട് നേരിട്ട് പറയുന്നു ദുഃഖിക്കണ്ട എന്ന് പറയുന്നവനായി മാറാൻ. നഹുദാതു നിനക്കൊരല്ല ഇല്ലയോ. ജീവിതത്തിൽ എത്രയോ വിഷമങ്ങളാണ് നമുക്ക്, എത്രയോ പ്രയാസങ്ങളാണ് നമുക്ക്. നമ്മളോട് ദുഃഖിക്കണ്ടെന്ന് പറയുന്നത് ഭാര്യയല്ല, മക്കളല്ല, കൂട്ടുകാരല്ല, ബന്ധുമിത്രാദികളല്ല, പുത്രകളത്രാദികളല്ല. അല്ല നേരിട്ട് പറയുകയാണ്, യജമാനം പറയുകയാണ്.
ദുഃഖിക്കണ്ട കേട്ടോ, നിനക്ക് ഞാനൊരു വഴി കാണിച്ചു തരാം. നിന്നെ ഞാൻ അല്ലാഹുവിനോട് ബന്ധമുണ്ടായാൽ ഇങ്ങനെയാണ്, അവനോട് വിളിച്ചു ചോദിച്ചാൽ ഇങ്ങനെയാണ്. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടൻ അവനരുകിൽ അണഞ്ഞരുളി, ഭയം ഒരു നിമിഷവും പതറരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഞാൻ ഉറക്കമില്ലാത്തവനാണ്, ഞാൻ മയക്കമില്ലാത്തവനാണ്. ലാത്തൗഹുദുഹുസിനത്തും വരാനോം, ആരുറങ്ങിയാലും ഞാൻ ഉറങ്ങില്ല. ആര് കണ്ണടച്ചാലും അല്ലാഹു കണ്ണടക്കില്ലല്ലോ. ആ കണ്ണടക്കാത്ത തമ്പുരാൻ കണ്ണു തുറന്ന് നമ്മെ നോക്കുമ്പോ ആ തമ്പുരാനാണ് മറിയമ്മിനോട് പറയുന്നത്, പെങ്ങളെ നിനക്ക് കഴിയുമോ? ഓ മറിയമേ, ജസനിക്കണ്ട മറിയമേ, ദുഃഖിക്കണ്ട മറിയമേ, കത ജല റബ്ബുകി തഹതക സരിയാ, ദാഹിച്ചു തൊണ്ടപൊട്ടുന്നു മറിയമേ, പ്രസവ വേദന കൊണ്ട് തളരുന്നു മറിയമേ, അതാ നിന്റെ താഴ്ഭാഗത്തല്ലാ ഒരു കൊച്ചരുവിയെ നിനക്ക് വേണ്ടി ഒഴുക്കുന്നു മറിയമേ. മറിയം ബീവിയുടെ അല്ല പറഞ്ഞ മറിയമേ ദാഹിക്കുന്നു, ആര് കൂടെ ഇല്ലാന്ന് വ്യസനമാണോ? ദാ താഴെ നോക്ക്, ഒരു അരുവി ഒലിക്കുന്നത് കണ്ടോ? മറിയം ബീവി റളിയല്ലാഹു തആലാനെ നോക്കിയപ്പോ കാലം സാക്ഷി, ചുട്ടുപഴുത്തു കിടക്കുന്ന മണലാരണ്യത്തിന്റെ ഊശരതയുടെ നടുവിൽ ഒരു ചെറിയ അരുവി പൊട്ടി ഒലിച്ചു. അപ്പൊ കത് ജല റബ്ബുക്കി തഹിത്തക്കി, നിന്റെ താഴെ എന്ന് പറഞ്ഞാൽ അതിന്റെ അത്ത മറിയം നിൽക്കണം മുകളിലാണ്, കുന്നിന്റെ മുകളിലാണ്. മറിയം ബീവി നോക്കിയപ്പോ സഹോദരങ്ങളെ, നീരുറവ വറ്റാത്ത നീരുറവയുടെ ജലസരിത്ത് നിർഗളിക്കാണ് മരുഭൂമിയിലൂടെ. മറിയം ബീവി റളിയല്ലാഹുവിന്റെ നിറഗർഭിണിയാണ്. ആ മറിയം ബീവി റളിയല്ലാഹു തആലാൻഹ മുകളിൽ നിന്ന് മെല്ലെ മെല്ലെ നടന്ന് 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 താഴെ വന്നു. താഴെ വന്നിട്ട് അവിടെ കുനിഞ്ഞിരുന്ന് മറിയം ബീവി കൈ കുമ്പിളുകൊണ്ട് വെള്ളം കോരി കുടിച്ചു, ദാഹം മാറി. ആ സമയത്ത് എന്തോ ഒരു ദാഹവാണ് ഇല്ലേ, നിങ്ങൾക്കെങ്ങനെ അറിയാം? അവരോട് ചോദിച്ചു നോക്ക്, ലേബർ റൂമിൽ കിടക്കുമ്പോ പറയും, പടച്ചാമ്പുരാനെ അല്ലാഹുവേ മരിച്ചാ വേണ്ടൂലാന്ന് വിചാരിക്കും. ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നണം എപ്പോഴാ? ലേബർ റൂമിൽ കിടക്കുമ്പോഴാണ്. പടച്ചവനെ അങ്ങേര് വെളിയിലിരുന്ന് കപ്പലണ്ടി നിന്നുകൊണ്ട് നിന്നുണ്ട്, ഞാൻ ഇവിടെ ഇരുന്ന് പെടണം പെടാപ്പാടെ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കുകയും, ഒരു ഭാര്യക്ക് ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ അമർഷം, അത്ര സ്നേഹമുണ്ടെങ്കിലും, ഇപ്പൊ കരളാണെങ്കിലും കൂമ്പാണെങ്കിലും, ആ സമയത്തൊന്നും പടച്ചവനെ ഇത് അനുഭവിക്കാൻ അവർക്കും കൂടെ ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ, ഇത് അനുഭവിക്കാൻ പടച്ചവനെ ലേബർ റൂമിൽ കിടന്ന പെണ്ണ് ദുആ ചെയ്തപോലെ, പടച്ചവനെ ഞാൻ ഇവിടെ കിടന്ന് വേദന തിന്നാൻ, ഈ ഗർഭത്തിന് ഉത്തരവാദി ആയവന് നീ ഇതേ വേദന കൊടുക്കണേ അല്ലാഹു, ദുആ അല്ലാഹു സ്വീകരിച്ചു. അയലോകത്തെ ചിറക്കം കിടന്ന് ഭയങ്കര കരച്ചില്ല. وَهُزِّي إِلَيْكِ بِجِذْعِ النَّخْلَةِ تُسَاقِطْ عَلَيْكِ رُطَبًا جَنِيًّا. ഓ മറിയമേ, മുകളിലോട്ട് നടക്കുക. നീ നേരത്തെ നിന്ന ഈത്തപ്പന മരമില്ലയോ? ചൂട് കാരണത്താൽ ഇല മുഴുവനും കൊഴിഞ്ഞ് കത്തി വരണ്ടു നിന്നു പോകുന്ന, ഉണങ്ങി വരണ്ടു നിന്നു പോകുന്ന ഈത്തപ്പന മരമാണ്. മറിയമേ മുകളിലോട്ട് നടക്ക്. മറിയമേ, മറിയം ബീവി മുകളിലോട്ട് നടന്നു. അല്ല പറഞ്ഞു, മറിയമേ ീത്തപ്പന മരമുണ്ടല്ലോ, അത് നിന്റിലേക്ക് പിടിച്ചു കുലുക്കുമറിയമേ. ആ ഈത്തപ്പന മരം പിടിച്ചിട്ട് നന്നായിട്ട് കുലുക്കുമറിയമേ. അങ്ങനെ കുലുക്കിയാൽ അതിൽ നിന്ന് നല്ല പഴുത്ത ഭാഗമായ ഈത്തപ്പഴം താഴോട്ട് വീഴുന്നത് നോക്കുമറിയമേ. മറിയം ബീവി അല്ല വീണ്ടും മുകളിലോട്ട് നടത്തി, കുന്നിന്റെ മുകളിലോട്ട്. മറിയം ബീവി പാവം വട്ടം ചവിട്ടി വട്ടം ചവിട്ടി നിറ വയറുമായിട്ട് നടന്ന് നടന്ന് മുകളിലെത്തി. മറിയമേ, അപ്പന മരമില്ലേ, ആ മരം പിടിച്ചിട്ട് ഹുസ്സി ഇലയ്ക്ക്, നിന്നിലേക്ക് വലിക്ക്, നിന്നിലേക്ക് വലിക്ക്. എന്തുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? മരം പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കാനല്ല, ഇങ്ങനെ പിടിച്ചു കുലുക്കാം. ഹുസ്സി ഇലയ്ക്ക് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നിന്നിലേക്ക് മരത്തെ പിടിച്ച് വിലുക്കാൻ പറഞ്ഞ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചു കുലുക്കണമെന്നാണ്. മറിയം ബീവി റളിയല്ലാഹു തആല മരത്തെ പിടിച്ചു കുലുക്കി, ഈത്തപ്പന മരത്തിലെ.
പ്രസവം നടക്കാൻ പോവാണ്. ഈത്തപ്പനെ മരത്തിൽ പിടിച്ചിട്ട് ബലമായിട്ട് അങ്ങോട്ട് കുലുക്കി ഉണങ്ങി വരണ്ടിരിക്കുന്ന ഈത്തപ്പന മരമാണ്. അള്ളവന് ഋത്തപ്പൻ ജനിയ നല്ല പാകമായി ഈത്തപ്പന നില കിട്ടുന്ന കുലുക്കിക്കോ. സാധാരണ നമുക്കറിയാം പണ്ടൊക്കെ ഉമ്മമാരി ഗർഭിണികളായ പെണ്ണുങ്ങളെ കൊണ്ട് അരി ഇടിപ്പിക്കും, ഇല്ല കുനിച്ചു വരുത്തി ഈ മുറ്റം അടിപ്പിക്കും. എന്തിനാണ്? വയറ് ലൂസാവാൻ വേണ്ടി, പെട്ടെന്ന് പ്രസവം നടക്കാൻ വേണ്ടി. അതുകൊണ്ടല്ലേ പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ്. സിസേറിയൻ പണ്ടൊക്കെ എല്ലാം പ്രസവമായിരുന്നു, ഇപ്പൊ ഏതെങ്കിലും പ്രസവം ഉണ്ടാവുമോ? ഇപ്പൊ എല്ലാം കീറാണ്, സിസേറിയനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ രണ്ട് പിള്ളേരൊക്കെ പറ്റുള്ളൂ. രണ്ടാമത്തെ ഡോക്ടർ പറയും ഇനി സ്ഥലമില്ല കീറാവുകൊണ്ട് രണ്ടിലൊക്കെ നിർത്തും. പിന്നെ കുടുംബാസൂത്രണം വന്നവൻ V2 അവർ വൺ, നാം രണ്ട് നമുക്കൊന്നു. ചിലർക്ക് വറക്കത്തിന് വേണ്ടി അരമുറിയൊക്കെ ഉള്ളു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 16 മക്കളാണ്, അതുകൊണ്ട് വധു നടത്തി എന്തോ ഒരാളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 16 മക്കളാ, ബാക്കിയുള്ളവർ ഒരു മുസ്ലിങ്ങൾക്ക് മക്കളുണ്ടാണോ തന്നെ ഓമയ്ക്കാ കുത്തിയിടണമാര്, ഒന്നീ കുത്തിയാ പടപടാന്നെയാണ് ഓമയ്ക്ക. ഇത്രയും മക്കളുണ്ടായിരുന്നു, ഇപ്പൊ ആകെ ഒന്നോ രണ്ടോ ആണുള്ളത്. മറിയം ബി പിന്നെ ഡോക്ടർമാര് ചെയ്യുന്ന ഒരു ജോലി, ലേബർ റൂമിൽ ഒരു സ്ത്രീയെ പ്രസവിക്കാൻ വേണ്ടി കയറ്റിയാല് ഡോക്ടർമാര് പറയും ലേബർ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറയുന്നുണ്ട്. ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? നടക്കാൻ പറയും. എന്തിനാണ്? പ്രസവം സുഗമമാകാൻ വേണ്ടി അല്ലേ? പറയൂലേ, കേട്ടാ പറയുന്ന അവര് ലേബർ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറയും. എന്തിനാണ് പ്രസവം പെട്ടെന്ന് നടക്കാൻ വേണ്ടി? അല്ല, മറിയം ബീവിയെ താഴെ കൊണ്ട വെള്ളം കുടിപ്പിച്ചു, ആ മരുഭൂമിയുടെ താഴെ അരുവി ഉണ്ടാക്കി അള്ളാക്ക്. ആ ഈത്തപ്പന മര നിന്നതിന്റെ ചുവട്ടിൽ തന്നെ വെള്ളം ഉണ്ടാക്കി കൊടുത്തുവിടായിരുന്നു. താഴെ ഉണ്ടാക്കി അള്ളാക്ക് അവിടെ തന്നെ ഉണ്ടാക്കാവല്ലോ. അള്ള പറഞ്ഞേ വേണ്ട, നീ താഴെ പോയി കുടിച്ചിട്ട് വാ. അവിടെ നിന്ന് വീണ്ടും അള്ളാഹു മേളിലോട്ട് നടത്തി ഈത്തപ്പന മരത്തിൽ പോയി കുലുക്ക്. എന്തിനാണ് അള്ളാഹു ലേബർ റൂമിൽ ഡോക്ടർമാരെ നടത്തും പോലെ മറിയം ബീവിയെ നടത്താണ്? കുന്നിൽ നിന്ന് താഴോട്ട് മുകളിലോട്ട്, എന്തിനാ പ്രസവം പെട്ടെന്ന് നടക്കട്ടെ? ഇത് കണ്ടിട്ടാണ് ഡോക്ടർമാര് നടക്കാൻ പറഞ്ഞത്. ഇത് ഖുർആനിലല്ലാതെ കാണാൻ പറ്റുമോ? പാവ മറിയം ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. الله برنج مريم وهزي إليك بجذع النخلة تساقط عليك رطبا جنيا ഈത്തപ്പന മരത്തിൽ പിടിച്ചു കുലുക്ക് കൊള്ളുക, പാകമായി ഈത്തപ്പഴം വീടാൻ പോവുകയാണ്. സഹോദരങ്ങളെ, മറിയം ബീവി മരത്തിൽ പിടിച്ചിട്ട് ബലമായിട്ട് കുലുക്കാൻ തുടങ്ങി. ചുവന്നു തൊടുത്ത ഈത്തപ്പഴങ്ങൾ താടോട്ട് വീണു, അതിന്റെ കൂടെ തന്നെ താടോട്ടതാ ഈത്തപ്പഴത്തേക്കാൾ ചുവന്നു തൊടുത്ത കുഞ്ഞും അതിന്റെ കൂടെ താടോട്ട് വീണു. ഈത്തപ്പഴം പടപടാന്ന് വീടുമ്പോ അതിന്റെ ഇടയിൽ ഈത്തപ്പഴത്തേക്കാൾ ചുവന്നു തൊടുത്ത കുഞ്ഞതാ താടോട്ട് വീടുന്നു. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ, യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. ഈത്തപ്പഴവും താടോട്ട് വീണു, അറിയാറെ കൂടെ കുഞ്ഞും താടോട്ട് വീണു. മറിയം ബീവിയതാ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ പ്രസവം അങ്ങ് കഴിഞ്ഞപ്പോ അല്ലാഹു പറയുന്നു, മറിയമേ ഫകുലി വശുറബി വകറി ഐനാ, ഹേ മറിയമേ ധാരാളം കുടിക്കുകയും തിന്നുകയും ചെയ്തോ മറിയമേ. ഇതൊക്കെ നിങ്ങൾ കേട്ടോളീ ഖുർആൻ പറഞ്ഞാല് പ്രസവം കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞിട്ട് അല്ല പറഞ്ഞ എന്താ? ഫകുലി വശ്റബി വകരി ഐനാ, ഏ മറിയമേ ഫകുലി, നീ നന്നായിട്ട് തിന്നോ, വശ്റബി നന്നായിട്ട് കുടിച്ചോ, വകരി ഐനാ, നിന്റെ കണ്ണ് നന്നായിട്ട് കുളിർമയുള്ളതായി വരട്ടെ. പ്രസവം കഴിഞ്ഞിട്ട് പ്രസവിച്ച പെണ്ണിന് എന്തൊക്കെയോ കൊടുക്കണ, തെങ്ങും പൂക്കലാതിലേഖ്യം, ദശമൂലാരിട്ടം, നെല്ലിക്കാരിട്ടം, പിന്നെ കിണ്ടീത്, കിണ്ടാത്തത്, വറുത്തത്, പൊരിച്ചത്, എല്ലാം പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാല് പ്രസവം കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന് ധാരാളം ഭക്ഷണം കൊടുക്കും. ഖുർആനാണ് ആദ്യമായിട്ട് ലോകത്ത് ഇത് പറഞ്ഞു കൊടുത്തത്. മറിയമിന്റെ പ്രസവം കഴിഞ്ഞ ഉടനെ അല്ല പറഞ്ഞത് എന്താ? ഏ മറിയമേ ഫകുലി, നീ നന്നായിട്ട് തിന്നു, അതുകൊണ്ട് പ്രസവിച്ച് കിടക്കുന്നവർക്ക് കാര്യമായിട്ട് കഴിച്ചോളി, ഒരു കുഴപ്പമില്ല. ഖുർആൻ പറഞ്ഞു വശ്റബി, നീ കുടിച്ചോ. ഇതല്ല പറയുന്നല്ലേ, അല്ല പറയുന്നല്ലേ, നീ ധൈര്യമായിട്ട് കുടിച്ചോ തിന്നോ. കരി അയിനാ, നിന്റെ കണ്ണൊക്കെ നന്നാവട്ടെ. പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ എന്തോ ഒരു മൊഞ്ച. അല്ല പറഞ്ഞു, നീ നല്ല മൊഞ്ചത്തി ആവട്ടെ, ധാരാളമായി കടിച്ചു കൊള്ളുക. പക്ഷെ മറിയമിന്റെ വിഷമം ഇതൊന്നും അല്ല, അല്ല കുടിക്കണോ തിന്നണോ ഒക്കെ പിന്നത്തെ കാര്യം. അല്ലാഹുവേ, ഈ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നാട്ടിലോട്ട് പോയി ആളുകളോട് എന്ത് സമാധാനം പറയും?
ഈ കുഞ്ഞ് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആളുകളോട് എന്ത് പറയും? മറിയമിന്റെ വിഷമം അവിടെയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, പരപുരുഷ സ്പർശനം ഉണ്ടായിട്ടില്ല. അല്ലാഹുവേ, ഞാൻ ആളുകളോട് എന്താണ് പറയുക? അവരുടെ ചോദ്യത്തിന് ഞാൻ എന്താണ് മറുപടി പറയുക? ആ മറുപടിയും അല്ല തന്നെ പറഞ്ഞു കൊടുത്തു, മറിയമേ ദുഃഖിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആരെങ്കിലും നീ കണ്ടുമുട്ടിയാൽ അവരോട് നീ പറയണം, ആരെങ്കിലും നിന്നോട് ചോദ്യം ചോദിച്ചാൽ നീ പറയണം, അല്ലാഹുവിന് വേണ്ടി മൗനവ്രതം ഇരിക്കുകയാണ്. ഞാൻ ആരോട് സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, കൊച്ചിനെ അങ്ങോട്ട് നിന്റെ നാട്ടിലോട്ട് പോക്കോ, ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നീ പറയണം, ഇന്നീ നഗരത്തിൽ റഹ്മാനി സൗമ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു നേർച്ച ഇട്ടേക്കാണ്, മൗനവ്രതം നേർച്ചയാക്കിയിരിക്കുകയാണ്. ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ, ഇന്നിപ്പോ ഞാൻ ആരോട് സംസാരിക്കില്ല, മൗനവ്രതത്തിലാന്ന് പറഞ്ഞൊഴിഞ്ഞേരെ. മറിയം ബീവിക്ക് സമാധാനമായി. അള്ള പറഞ്ഞ പോലെ പറഞ്ഞാൽ മതിയല്ലോ. ഖുർആൻ പറയുന്നേക്കിന് എത്ര സുന്ദരമായിട്ട് അള്ളാന്റെ ഖുർആൻ പറയുന്നത്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലോ മിണ്ടായിരിക്കും, സഹോദരിമാരൊക്കെ മിണ്ടായിരിക്കും, മിണ്ടല്ലേ, ഇതിന്റെ ഇടയിൽ മിണ്ടല്ലേ, ഇവിടെ കേക്ക്. നമുക്ക് ഈ വലിയൊരു പ്രശ്നമുണ്ട് മനുഷ്യൻ, എന്താണെന്നറിയാവോ? അത് പേടിപ്പിക്കലേ, നമ്മളോട് ഈ ഒരു ദിവസം പട്ടിണി ഇരിക്കാൻ, നമുക്ക് ഒരു ദിവസം മിണ്ടാണ്ടിരിക്കാൻ പറ്റൂ? പറ്റൂ? ഈ റമദാൻ 30 ദിവസം നമ്മൾ നോമ്പ് പിടിക്കും, സുബഹി മുതൽ മഗരി പോലെ ഉമിനീര് പോലും ഇറക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ ഉമിനീര് പോലും ഇറക്കാതെ നോമ്പ് പിടിക്കും. പക്ഷെ അള്ളാ എങ്ങാനും സുബഹി മുതൽ മഗരി വരെ മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിൽ എത്ര പേരെ നോമ്പ് വാസിതായ? സുബഹി മുതൽ മഗരി വരെ തിന്നാതിരിക്കാൻ, സുബഹി മുതൽ മഗരി വരെ മിണ്ടാണ്ടിരിക്കാൻ പറ്റൂ? പറ്റുമോ? ആർക്കാരും പറ്റുമോ? നമുക്ക് മിണ്ടാതിരിക്കാൻ വലിയ പാടാണ്, മിണ്ടിയേ പറ്റൂ, മിണ്ടാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഏറ്റവും നല്ല ആളുകൾ മിണ്ടുമ്പോഴാണോ ശ്രദ്ധിക്കുന്നത്, മിണ്ടാതിരിക്കുമ്പോഴാണോ ശ്രദ്ധിക്കുന്നത്? എവിടാ ശ്രദ്ധിക്കുന്നത്? മിണ്ടുമ്പോഴാണോ ശ്രദ്ധിക്കുന്നത്, മിണ്ടാതിരിക്കുമ്പോഴാണ്? മിണ്ടാതിരിക്കുമ്പോഴാണ്. ഏയ്, ആ പിള്ളേരെ മിണ്ടായിരിക്കും, ഇപ്പൊ ഞാൻ അവിടെ ലേലം ചെയ്ത് കൊടുക്കും. ആ ഇല്ലാത്തവർ ഒത്തിരി പേരുണ്ട്, ഇന്നലെ എന്ത് വാച്ച് ഞാൻ പറഞ്ഞിരിക്കുക, അതുകൊണ്ട് അവരോട് മിണ്ടായിരിക്കാൻ പറയും. മിണ്ടാതിരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി കുറെ നാൾ ബ്രിട്ടീഷുകാരോട് മിണ്ടി, ക്വിറ്റ് ഇന്ത്യ പുറത്തു പോകാൻ പറഞ്ഞു. കൊറേ സമരം നടത്തിയിട്ട് അവരാരും കേട്ടില്ല. കുറെ നാള് മിണ്ടിയിട്ടും അവർ ശ്രദ്ധിക്കാതെ ഗാന്ധിജി തീരുമാനിച്ചു, ഞാനിനി മിണ്ടുന്നില്ല. അങ്ങനെ ഗാന്ധിജി മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജി മിണ്ടിയിട്ട് കേൾക്കാത്തവർ മിണ്ടാതിരുന്നപ്പോ ആ മിണ്ടാതിരുന്നു എന്നത് വാർത്തയായി. ഒരു സാമ്രാജ്യത്തിനെതിരെ ഒരാൾ മിണ്ടാതിരിക്കുന്നു, നാട് മുഴുവനും ശ്രദ്ധിച്ചു. ആ ഗാന്ധിജി മിണ്ടാതിരിക്കുന്നത് കാണാൻ പത്രലേഖകർ മുഴുവൻ എത്തി. മിണ്ടിയിട്ട് ശ്രദ്ധിക്കാത്തവർ മിണ്ടാതിരുന്നപ്പോ ശ്രദ്ധിച്ചു. അവസാനം ഒരു സാമ്രാജ്യത്തിനെതിരെ ഒരാൾ മിണ്ടാതിരിക്കുന്നു, അങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാണാൻ എല്ലാവരും എത്തി. അപ്പൊ ഗാന്ധിജി മിണ്ടാൻ തീരുമാനിച്ചു. ഗാന്ധിജി മിണ്ടുന്നത് കാണാൻ വേണ്ടി എല്ലാവരും വന്നു. ഗാന്ധിജി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടാൻ പോവാണ്. അങ്ങനെ ഗാന്ധിജി മിണ്ടാൻ തീരുമാനിച്ചത് അലിഗഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മുമ്പിലാണ്. ഒരു മനുഷ്യൻ മിണ്ടുന്നത് കാണാൻ, മിണ്ടാതിരുന്ന ആൾ മിണ്ടുന്നത് കാണാൻ ലോകത്തുള്ള മുഴുവൻ മിണ്ടികളും അവിടെ എത്തിയെന്നാണ്. അപ്പൊ മിണ്ടാതിരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, മിണ്ടുമ്പോഴല്ല. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കും, ചുമ്മാ മുണ്ടാണ്ടിരിക്കും വടക്കന്മാര് പറയണ കാര്യം. അള്ളാഹുവിന് മറിയം ബിയോട് പറഞ്ഞു, മറിയമേ ആരെങ്കിലും ചോദിച്ചാ നീ പറയണം, ഞാൻ മിണ്ടുന്നില്ല, ഞാൻ മൗനപദത്തിലാണ്. ഖുർആൻ വീണ്ടും തുടരുന്നത് കേൾക്കുക, തന്റെ ചോര പൈതലിനെയും കയ്യിൽ വെച്ചുകൊണ്ട് മറിയം ബീവി തന്റെ ജനങ്ങളുടെ അടുക്കലോട്ട് പോയി. ആളുകൾ മുഴുവന് നോക്കുമ്പോഴതാ കല്യാണം കിടക്കാത്ത പെണ്ണ് കൈക്കുഞ്ഞുമായി വരികയാണ്. നാട് മുഴുവനെ കാട്ടുതീ പോലെ വിവരം പടർന്നു. ആളുകൾ മുഴുവന് പാതയോരത്ത് കാണാൻ നിൽക്കാൻ തുടങ്ങി. മറിയം എന്ന് പറയുന്ന ആ നാട്ടിലെ പെണ്ണ് അവളിതാ കുഞ്ഞുമായിട്ട് വരികയാണ്. നാട്ടുകാര് പറയുന്നത് എന്താ, കാലൂയാ മറിയമോ ലക്കത് ഓ മറിയമേ, ഇതൊരു വല്ലാത്ത അത്ഭുതമാണല്ലോ മറിയമേ. ആളുകളുടെ പ്രതികരണം കേൾക്കും, ഖുർആൻ പറയാൻ
ഞാൻ മറിയമ്മ ലക്കത്ത് ചീത്തി ഷെയ്യം ഫരിയ. ഇതൊരു അത്ഭുത കാടല്ലോ. നമ്മള് സാധാരണ ഏയ് ഒരു അടിപൊളി കാഴ്ച കാണപ്പാ. എല്ലാവരും പറഞ്ഞു എന്തോ ഒരു കാഴ്ചയാണിത് മറിയമേ, എന്താണിത്? നാട്ടുകാര് പരിഹസിക്കാൻ തുടങ്ങി. മറിയമേ ആരാണ് വന്നിരിക്കുന്നത്? സാധാരണക്കാരിയല്ല, നാട്ടിലെ ഇമാമിന്റെ മോള്, ആ നാട്ടിലെ കുടുംബത്തിൽ പിറന്ന മോള്. യാ ഉഹ്ത ഹാറൂൻ, ഓ ഹാറൂൻ നബിയുടെ സഹോദരി, നീ ഒരു വല്ലാത്ത നല്ലൊരു കുടുംബത്തിലെ പിറന്നവളല്ലേ. ഒമാക്കാന തുമ്മുക്കി ബഗിയ, നിന്റെ ഉമ്മ ഒരു നല്ല പെണ്ണായിരുന്നല്ലോ, നീ മാത്രം വഴിപടച്ചതെന്താ? എന്താ മറിയമേ ഈ കാണുന്നത്? പരിഹാസത്തിന്റെ കൂരമ്പുകളേട്ട് പിടയുമ്പോ മറിയം ബി റളിയല്ലാഹു അൻഹാ ഫസാറത്ത് ഇലൈ, മറിയം തന്റെ കയ്യിലിരിക്കുന്ന ചോരയുടെ മണം പറാത്ത കുഞ്ഞിലേക്ക് സൂചന കൊടുത്തു. ആളുകൾ പരസ്യം അറിയുമ്പോ പറഞ്ഞ ഫാഷാറത്തിലെ, കയ്യിൽ ഇങ്ങനെ കൊച്ചിരിക്കുക, അല്ല മിണ്ടരുന്നല്ലേ പറഞ്ഞ ഫാഷാറത്തിലെ. മറിയം ബീവി ഇഷാറ കാണിച്ചു. ഇഷാറന്ന് പറഞ്ഞെന്താ? ഗൾഫിൽ പോയവർക്ക് അറിയാതെ ഇഷാറന്ന് പറഞ്ഞെന്താ? സിഗ്നൽ അല്ലേ, റോഡിൽ കാണുന്ന സിഗ്നൽ, സൂചന. സൂചനയ്ക്കാണ് ഇഷാറന്ന് പറയുന്നത്. എങ്ങനെ കയ്യിൽ കുഞ്ഞിരിക്കുകയാണ്, ആൾ വിളിച്ചു മറിയമേ നീ ഒരു നല്ല കുടുംബത്തിൽ പിറന്നാണല്ലോ, യാ ഉത്ത ഹാറൂൻ, നീ ഒരു നബിയുടെ സഹോദരിയല്ലേ, നീ ഒരു നാട്ടിലെ ഇമാമിന്റെ മോളല്ലേ, ഒമാക്കാന തുമ്മുക്കി ബഗിയ, നിന്റെ ഉമ്മ ഒരു നല്ല പെൺകുട്ടി ആയിരുന്നല്ലോ, നീ ഇതെന്താ ഈ കൈ ഇരിക്കണേ? മറിയം ബി റളിയല്ലാഹു അൻഹ അള്ളമുണ്ടായിരുന്നല്ലോ, അപ്പൊ അഷാറത്തിൽ ആംഗ്യം കാണിച്ചു ചോദിക്കാം. മറിയം ബി ഇങ്ങനെ ആളുകൾ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ട് വന്നിട്ട് കാര്യം ചോദിച്ചപ്പോ കുഞ്ഞിനോട് ചോദിക്കാനാ? അവൻ പ്രസവിച്ചിട്ട് ഒരു വയസ്സ് ചോരയുടെ മണം മാറിയിട്ടില്ല, ആ കുഞ്ഞിനോട് ചോദിക്കാൻ ആള് കൊള്ളാവില്ല? നീ ആള് കൊള്ളാവല്ലോ, പരിപാടി കൊള്ളാവല്ലോ. ആളുകൾ ചോദിച്ചു മറിയമേ കാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയ, ഓ മറിയമേ ഈ തൊട്ടിലി കിടക്കുന്ന കുഞ്ഞു പരി കുഞ്ഞു സംസാരിക്കുമോ മറിയമേ? എങ്ങനെ മറിയം ഇങ്ങനെയായി? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നതിന്റെ മാതാവിന്റെ മാതൃത്വത്തിനെതിരെ ചാരിത്രത്തിനെതിരെ ശത്രുക്കൾ പറഞ്ഞപ്പോ അതാ ചോരയുടെ മണം മാറാത്ത പിഞ്ചു കുഞ്ഞ് സംസാരിക്കുകയാണ്, കയ്യിലിരിക്കുന്ന ചോരയുടെ മണം മാറാത്ത പിഞ്ചു പൈതൽ ഈസാ നബി പറയുകയാണ്, കാല ഇന്നി അബ്ദുല്ലാ അതാനിയൽ കിതാബ വജലനി നബിയ, തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരിത്രത്തെ ആളുകൾ ശബ്ദ സംശുദ്ധിയിൽ പരിചരിച്ചപ്പോ അതാ മറിയമിന്റെ മകൻ പറയുന്നു, ഈസാ നബി പ്രസവിച്ചിട്ട് ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ അല്ലാഹു ഭാഷണം ചെയ്യിപ്പിക്കുകയാണ്, ഞാൻ ആരെന്നറിയുമോ? കാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാന്റെ അടിമയാണ്, അതാനിയൽ കിതാബ വജലനി നബിയ, അല്ലാഹു തന്റെ പ്രത്യേക കഴിവുകൾ കൊണ്ടെനിക്ക് ജന്മം നൽകിയതാണെന്ന് മറിയമിന്റെ നിരപരാധിത്വം ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിനെ കൊണ്ട് സംസാരിപ്പിച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയമിന്റെ കഥ പറഞ്ഞിട്ടല്ല പറയുക, അല്ല മറിയം ബി റളിയല്ലാഹു തആല ഒരു ഖുർആന്റെ സൂറത്ത് തന്നെ അല്ലാഹു മറിയമിന്റെ പേരിൽ ഇറക്കി, മറിയമിന്റെ കഥ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഗുണപാഠമാക്കി. എന്നിട്ട് അല്ലാഹു മറിയമിനോട് പറയുന്നു, മറിയമേ യാ മറിയമു ഇന്നല്ലാഹ സ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസായിൽ ആലമീ, ഓ മറിയമേ ഇന്നല്ലാഹ സ്തഫാകി, അല്ലാഹു നിന്നെ തിരഞ്ഞെടുത്തു മറിയമേ, വതഹറകി നിന്നെ പരിശുദ്ധയാക്കി മറിയമേ, വസ്തഫാകി അലാ നിസായിൽ ആലമീ, ലോകത്തുള്ള സർവസ്ത്രീകളെക്കാളേറെ അല്ലാഹു നിന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ പരിശുദ്ധയാക്കി മറിയമേ. അതുകൊണ്ട് മറിയമേ നീ എന്ത് ചെയ്യണം? ഇത്രയേറെ അനുഗ്രഹം ചെയ്തു കൊടുത്ത് എല്ലാവരും കൈവിട്ടപ്പോൾ ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞ് റബ്ബ് കൂടെ നിന്നിട്ട് അല്ലാഹു മറിയമിനോട് പറഞ്ഞതെന്തായോ മറിയം ഉഖ്നുതി റബ്ബിക്കി, അല്ലാഹനെ സൂക്ഷിച്ചു നീ ജീവി
ഇരിക്കണേ എന്റെ ശബ്ദങ്ങൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ കണ്ടുകുടിയിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് രണ്ടു ദിവസമായി ഖുർആനിലെ സ്ത്രീ പറയുമ്പോ സമയത്തിന്റെ പരിമിതി കൊണ്ട് വിഷയം സമാപിപ്പിക്കാൻ കഴിയില്ല. എന്നാലും മറിയമിന്റെ കഥ പറഞ്ഞിട്ട് കഥയിലല്ലോ ഗുണപാഠത്തിലല്ലേ കാര്യമിരിക്കുക. അല്ലാഹു കഥ പറയുന്നത് ഗുണപാഠത്തിന് വേണ്ടിയാണ്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്രത്തുൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ഗുണപാഠത്തിന് വേണ്ടിയാ. അല്ലാഹു പറയും ഇതിലൂടെ നിനക്കുണ്ടാകേണ്ട ഗുണപാഠം എന്താ? യാ മറിയം കുനുതീ ലിറബ്ബിക്. ഓ മറിയമേ റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണേ, അല്ലാഹനെ പേടിച്ചു ജീവിക്കണേ. വസ്തുതീ നീ സുജൂദ് ചെയ്യണേ. വർഗൈ മഅറാഖി, എപ്പോഴും അല്ലാഹന്റെ മുമ്പിൽ തലകുനിക്കുന്നവളാകണേ. സുജൂദും റുക്ഊഉം ചെയ്യണേ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേന്ന് അല്ലാഹു മറിയമിനോട് പോലും പറയുമ്പോ എന്റെ പെങ്ങളെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഖുർആൻ ആറ് കാര്യം പറയുന്നുണ്ട്. അതിന് നാലാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹു സ്ത്രീകളോട് പറയുകയാ, വാഖിമ്ന സ്വലാ, അഞ്ചു വക്കത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണേ, അഞ്ചു വക്കത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണേ. പെങ്ങളെ റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണേ, അല്ലാഹനെ പേടിച്ചു ജീവിക്കണേ, ഹറാമിൽ നിന്ന് മാറി നിൽക്കണേ, അല്ലാഹുവിനോടുള്ള ഭയം എപ്പോഴും മനസ്സിലുണ്ടാവണേ. മറിയത്തിന്റെ കഥ പറഞ്ഞിട്ട് അല്ല നിന്നോട് പറയുന്ന സന്ദേശം ഇതാണെങ്കിൽ, അല്ലാഹനെ ഭയന്ന് ജീവിക്കാൻ, അല്ലാഹനെ പേടിച്ചു ജീവിക്കാൻ, അല്ലാഹനെ നരകത്തെ ഭയക്കാൻ, അല്ലാഹനെ നരകീയ ശിക്ഷയോത്ത് ഭയന്ന് ജീവിക്കാൻ, അല്ലാഹുവിനോടുള്ള ഭയമുണ്ടാകാൻ. അപ്പോ നിങ്ങൾ പറയുമായിരിക്കും, ഉസ്താദ് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കാൻ കഴിയോ? അതൊക്കെ മറിയമിന്റെ കാലമാണ്. ഇല്ല പെങ്ങളെ, ഇതിനേക്കാളത് പതിച്ച കാലത്താണ് മുത്തക്കീങ്ങൾ ജീവിച്ചത്, ഇതിനേക്കാളത് പതിച്ച കാലത്താണ് ഔലിയാക്കൾ ജീവിച്ചത്. അതുകൊണ്ട് അല്ലാഹുവിനെ നീ ഭയക്കേണ്ടത് എപ്പോഴാണ്? ഏറ്റവും വലിയ ഹറാമ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, എപ്പോഴും അല്ലാഹനെ ഭയം നിട്ട് നമ്മൾ മാറി നിൽക്കേണ്ടത് എപ്പോഴാ? കള്ളുകുടിക്കാനുള്ള സാഹചര്യം മുമ്പിൽ നിൽക്കുമ്പോ, വ്യഭിചരിക്കാനുള്ള സാഹചര്യം കൺമുമ്പിൽ നിൽക്കുമ്പോ, ഓ സമയത്തെന്റെ റബ്ബിനെ ഭയമാണെന്ന് പറയാണ്. അല്ലാഹന്റെ വിശുദ്ധമായ ഖുർആനൊരു കഥ പറയുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയുന്നുണ്ട് ഖുർആനിൽ. ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്ത് യൂസുഫ് എന്ന. ഭൂലോക സുന്ദരനായ അല്ലാഹു ലോകത്തെ ഏറ്റവും സൗന്ദര്യം കൊടുത്ത് അനുഗ്രഹിച്ച ഒരു പ്രവാചകന്റെ കഥ പറയുകയാ സൂറത്ത് യൂസുഫ് എന്നല്ലേ. എത്രയോ പ്രാവശ്യം നമ്മൾ യൂസുഫിന്റെയും സുലൈഖായുടെയും കഥ കേട്ടിട്ടുണ്ട്. മറിയമിന്റെ കഥ പറയുമ്പോ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, യൂസുഫ് നബി ചെയ്ത ഒരു ദുആ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. ഏതാ അവസരം എന്നറിയുമോ? ഏതവസരമാണെന്നറിയുമോ? വറാബദത്തുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഅല്ലകത്തിൽ അബ്വാബ് വഖാലത് ഹൈതലകാ. എന്റെ കരളിന്റെ കസനമായ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട്, ലോകത്തല്ലാഹു പറഞ്ഞ ഏറ്റവും വലിയ യുവതി യുവാക്കളുടെ കഥയല്ലേ സൂറത്ത് യൂസുഫ്? പറയാ സമയമില്ലെങ്കിലും ഏറ്റവും സുന്ദരിയായ പെണ്ണ് മറുഭാഗത്ത് സുന്ദരനായ പുരുഷനാണ്. ലൈലാ മജ്നുവിന്റെ കഥ പോലെയല്ല അല്ലാഹു സൂറത്ത് യൂസുഫ് മുഴുവനും ഒരൊറ്റ കഥയാണ് പറയുന്നത്. എത്രയോ ആയത്തുകൾ ഒരു കഥ പറയാനല്ല മാറ്റിവെച്ചതെന്താ? ഓ കഥയിൽ കുറെ സാരാംശങ്ങളുണ്ട്. അതാ സുന്ദരിയായ ഭൂലോക സരസായ സുലൈഖ എന്ന് പറയുന്ന സൗന്ദര്യധാമം കൊട്ടാരത്തിന്റെ പ്രൈവറ്റ് റൂമിന്റെ നടുവില് തന്റെ സപ്രപഞ്ച കട്ടിലെ ചാരി കിടക്കുകയാ. ഒരീച്ച പോലും കടന്നു വരാത്ത, ആരുടെയും കണ്ണ് കടന്നു വരാത്ത, യൂസുഫും സുലൈഖയുമല്ലാതെ മറ്റൊരീച്ച പോലും അറിയാത്ത കൊട്ടാരത്തിന്റെ കന്മതിലുകളുടെ നടുവില് യൂസുഫിൻ എന്ന് പറയുന്ന യുവാവിനെ മോഹിച്ച് സുലൈഖയുടെ പട്ടുകൊട്ടാരത്തിലെ പ്രൈവറ്റ് റൂമില്, അതാ യൂസുഫും സുലൈഖയും മാത്രം ഒരു റൂമിന്റെ നടുവിലാ. ആ സമയത്ത് ാണ് എന്ത് പറ്റി എന്നറിയോ? ഖുർആൻ പറയുന്നു വല്ലക്കത്തിൽ അബ്വാബ്,
ഭർത്താവ് സുലൈഖ പോയിട്ട് വാതിലങ്ങ് കുട്ടിയിട്ട് ചെറുപ്പക്കാരാ. ആ സമയത്ത് ആ റൂമിൽ യൂസുഫും സുലൈഖയും അല്ലാതെ മറ്റാരുമില്ല. ഏത് സുലൈഖ ഐശ്വര്യ റായിയുടെ സൗന്ദര്യമൊന്നുമല്ല, ഭൂലോകം മാദകത്തടമ്പായ സുലൈഖ. അതാ ഖുർആന സംഭവം വ്യക്തമായിട്ട് പറയുന്നു. പോയി വാതിൽ കുത്തിയിട്ടു, നേരെ വന്ന് തന്റെ സപ്രമഞ്ച കട്ടിലിൽ ചാരിക്കടക്കുമ്പോ കണങ്കാലിന്റെ മുകളിലേക്ക് വസ്ത്രമുയർത്തിയിട്ടൊരു മാദക സൗന്ദര്യത്തിന്റെ പ്രതീകമായി സുലൈഖ അങ്ങ് ചരിഞ്ഞു കിടന്നിട്ട് അതോ റൂമിന്റെ മൂലയിൽ പേടിച്ചു നിൽക്കുന്ന യൂസുഫിനോട് പറയുന്നു, യൂസുഫേ വകാലത്തെ ഹൈതലക്കൂസുഫേ അടുത്തേക്കുവാന്ന് വിളിക്കുന്നതാരാ? കട്ടിലിൽ ചാരിക്കടന്നിട്ട് ഭൂലോക അപ്സരസ് വിളിക്കുന്നു, ഓ യൂസുഫേ ഞാനും നീയും അല്ലാതെ മറ്റൊരാൾ ഇതറിയില്ല. വകാലത്തെ ഹൈതലക്ക ഓ യൂസുഫേ വരാൻ പറയുമ്പോ ആ സമയത്ത് യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്താണെന്നറിയോ? കാലം മഅദല്ലാ, കാലം മഅദല്ലാ, എനിക്കെന്റെ അല്ലാനെ പേടിയാ, എനിക്കെന്റെ റബ്ബിനെ ഭയമാണെന്ന് പറഞ്ഞ് ആര് കണ്ടില്ലെങ്കിലും ഈ റൂമിന്റെ കന്മതിലുകൾക്കുള്ളിൽ എന്റെ റബ്ബിന്റെ കാഴ്ചയില്ലേ? അവൻ ഉറങ്ങുന്നില്ലല്ലോ, അവൻ ഉറക്കമില്ലല്ലോ, ആലസ്യമില്ലല്ലോ. കാലം മഅദല്ലാ, എനിക്കെന്റെ അല്ലാനെ പേടിയാന്ന് പറഞ്ഞ് റൂമിന്റെ മൂലയിലോട്ട് ചാരി നിൽക്കുമ്പോ അതാ മാദകത്തിടമ്പായ സുലൈഖ കറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് യൂസുഫിനെ കടന്നു പിടിക്കുമ്പോ വെറുതെ ക്ലാസിക് കേൾക്കുന്നത് പോലെ കഥ കേട്ടാ പോരാ, അള്ളാഹ് പറയുന്നത് പോലെ കഥ കേൾക്കണം, ചരിത്രം കേൾക്കണം. യൂസുഫിനെ വന്ന് സുലൈഖ കെട്ടിപ്പിടിക്കുകയാ. ഓ ചെറുപ്പക്കാരാ, എന്റെ കരളിന്റെ കസനമായ ചെറുപ്പക്കാരാ, ഒരു സഹോദരനെ പോലെ നിങ്ങളോട് പറയുകയാ, ലോകം മുഴുവനും ആവാസങ്ങൾ നിങ്ങളെ മാടി വിളിക്കുമ്പോ പെണ്ണപ്സരസിനെ പോലെ നിന്റെ മുമ്പിൽ കുടിനാടി നിൽക്കുമ്പോ ഒരായിരം ഹറാമുകൾ പണം വിലത്തിയാടുമ്പോ ആ സമയത്തൊരു സുന്ദരിയായ പെണ്ണിന്റെ ചൂടും ചൂരും തന്റെ നെഞ്ചിലോട്ട് പടർന്നു കയറുമ്പോ അവളുടെ മനം മയക്കുന്ന മാദക ഗന്ധം തന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു വീശുമ്പോ ഒരു സുന്ദരി പെണ്ണ് മാറത്തോട്ട് ചാഞ്ഞു കിടക്കുമ്പോ അവിടെ ആരും കാണാനില്ല. പക്ഷേ യൂസുഫ് തിരിച്ചു കെട്ടിപ്പിടിച്ചില്ല. യൂസുഫ് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ ദുആ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഖാൽ റബ്ബി സജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദൂനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അനി കൈദഹുന്ന അസബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലി. അല്ലാഹുവേ, ഖാൽ റബ്ബി സജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദൂനനി ഇലൈഹി. അല്ലാഹുവേ, സുലൈഖ വിളിക്കുന്ന ഹറാമിനെ അടിമിനെ അടിമിനെ എനിക്ക് ജയിലിൽ കിടക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ജയിലിലടക്കപ്പെട്ടാലും ഞാൻ ഹറാമിന് വശംവദനാകില്ല. അതുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവനെ ഈ പെണ്ണുങ്ങളുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ കാത്തിരട്ടിച്ചില്ലെങ്കിൽ അസബു ഇലൈഹിന്ന അറിയാതെ ഞാൻ പെട്ടുപോകുമല്ലാ. പടച്ചവനെ നിന്റെ സംരക്ഷണമില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും റബ്ബേ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, റബ്ബിന്റെ സംരക്ഷണ ഭിത്തി നമുക്ക് വേണം. ഏത് ഹറാമിന്റെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു പറയുന്ന ഒന്നാമത്തെ സംരക്ഷണം എന്താ? വഖിന്നസ്സലാ, അഞ്ചു വക്കത്ത് നിസ്കരിച്ചിട്ട് അല്ലാനോട് ദുആ ചെയ്ത റബ്ബേ ഒരു ഹറാമിലും എന്നെ പെടുത്തല്ലേയല്ല റബ്ബേ, എന്നെ ജീവിതത്തിൽ കാല് പതറിക്കല്ല റബ്ബേ. സുലൈഖ മാറത്ത് കിടക്കുമ്പോ സുലൈഖ പറഞ്ഞത് യൂസുഫ് നബിയുടെ ദുആ ഇതായിരുന്നെങ്കിൽ. അല്ലാഹ് പറയുന്നു മറിയമിനോട്, മറിയമേ ഏത് പ്രതിസന്ധി വന്നാലും അല്ലാഹനെ പേടിക്കണേ. ഇന്നീ അഖാഫുല്ലാഹ മൻ കാല ഇന്ദമാ തഅതു റാതു ആലിനു മൻ സബിം വജമാലി. സുന്ദരി സുശീലയി സുമുഖിമായ പെൺകുട്ടി മോഹപുട്ടി കണ്ണത്തിൽ വിളിക്കുമ്പോ ആ സമയത്തിന് എന്റെ അല്ലാഹനെ എനിക്ക് പേടിയാന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ. ഇതാണ് അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നത്. യൂസുഫ് നബി പോലും ദുആ ചെയ്ത് അല്ലാഹുവേ നീ എന്നെ കാത്തിരക്ഷിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും അല്ലാഹുവേ. ചെറുപ്പക്കാരെ പെട്ടുപോകും, ലോകം അങ്ങനെയാണ്. അല്ലാഹുടെ സംരക്ഷണം നിനക്ക് വേണം. അതിന് അല്ലാഹ് പറഞ്ഞു നാലാമത്തെ കാര്യം, അഞ്ചു വക്കത്തെ നിസ്കാരം,
കൃത്യമായിട്ട് നിർവഹിച്ചോളിയോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരി ആരാ സുലൈഹ? സുലൈഹ യൂസുഫ് നബിയെ കടന്നുപിടിച്ചു, ശരിയാണ്. യൂസുഫ് നബി മോഹിച്ചു സുലൈഹ, പക്ഷെ ഈ സുലൈഹ പിന്നീട് ആരായെന്നറിയോ? നമ്മൾ ഈ സുലൈഹയുടെ കഥ കേട്ടിട്ടുണ്ട്. ഏത് സുലൈഹയുടെ കഥ? റംലാഭീകം കഥാപ്രസംഗത്തിൽ പറഞ്ഞ കഥാപ്രസംഗം നമുക്കറിയാവൂ. ഖുർആൻ പറഞ്ഞ കഥ കേക്ക്. സുലൈഹ യൂസുഫിനെ മോഹിച്ചിട്ട് കയറി പിടിച്ചു, കുപ്പായം കീറി. ഈ കഥയൊക്കെ സൂറത്ത് യൂസുഫൻ ഒരൊറ്റ കഥ. ഞാൻ എന്റെ പള്ളി 30 ദിവസം പറഞ്ഞു റമദാൻ ഈ സൂറത്ത് യൂസുഫ്, യൂസുഫിന്റെ കഥ. നമുക്കെല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം സുലൈഹ ബീവിയെ. ആ സുലൈഹ അല്ല സഹോദരങ്ങളെ, മാപ്പിളപ്പാട്ടുകാരൻ സുലൈഹ ബീവി വല്ലാതെ വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയുമോ സുലൈഹ പിന്നീട് ആരായെന്നറിയോ? പിന്നീട് ആരായെന്നറിയോ? മാപ്പിളപ്പാട്ടുകാരൻ എന്തുവാ ബീവി സുലൈഹ പൂമതി ലേഖ മിസിറിലെ രാജാത്തി. യൂസുഫ് നബിയെ കെട്ടിപ്പിടിച്ച സുലൈഹ മാപ്പിളപ്പാട്ടി പറഞ്ഞിട്ടുള്ളൂ. പാട്ടുണ്ടല്ലേ നൗഷാദ് മൗലയാണ് നന്നായിട്ട് പാട്ട് അല്ലേ? അല്ലാഹു സ്വരം നിലനിർത്തി കൊടുക്കട്ടെ. മാപ്പിളപ്പാട്ടിന് സുലൈഹയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ചെമ്പക പൂതേനിതളതരം ചന്ദന സുന്ദര പൂമുഖ മതൃപ്പം ഗസലുകൾ തൻ പൊന്നുലഞ്ഞാലയിൽ ആടുന്നു സുലൈഹ ബീവി. മഞ്ചായ മഞ്ചുകൾ കകിലവും ചിഞ്ചിലമേറിയ യൂസുഫ് നബിയെ ചിഞ്ചില പൂമിഴി വണ്ടിണകൊള്ളാൻ സുലൈഹ ബീവലയറിനേ. സുലൈഹ ബീവി കണ്ണുകൊണ്ടും വലയെറിഞ്ഞു, കാതുകൊണ്ടും വലയെറിഞ്ഞു. എനിക്കിങ്ങനെ പാടാനേ അറിയാവൂ, ശരിയായ പിടിരായപ്പം പറഞ്ഞ മാതിരിയായ. അപ്പൊ സുലൈഹ ബീവിയെ കുറിച്ച് പറഞ്ഞത്, പക്ഷേ ആരായി സുലൈഹ ബീവി? ആരാ സുലൈഹ യൂസുഫിനെ കെട്ടിപ്പിടിച്ചു, ശരിയാണ്. പക്ഷേ അവസാനം യൂസുഫ് നബി സുലൈഹാനെ തന്നെ വിവാഹം കഴിച്ചു എന്നാ ചരിത്രം പറയുക. വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ യൂസുഫ് നബി മണിയറയിൽ കാത്തു നിൽക്കുമ്പോ സുലൈഹാനെ കാണുന്നില്ല. കാത്തു കാത്ത് കണ്ണു കടഞ്ഞപ്പോൾ യൂസുഫ് നബി ചെന്ന് നോക്കുമ്പോ അതാ സുലൈഹ ബീവി സുജൂദിൽ കിടന്നിട്ട് അള്ളാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് കരയുകയാ. യൂസുഫ് നബി ചോദിച്ചു, സുലൈഹ ഒരു കാലത്ത് അല്ലാഹു എന്നെയും നിന്നെയും ഹറാമാക്കിയപ്പോ എന്നെ നീ കടന്നു പിടിച്ചവളാണ്, എന്നെ നീ മോഹിച്ചവളാണ്. ഇന്നിതാ അല്ലാഹു എന്നെയും നിന്നെയും ഹലാലാക്കി തന്നപ്പോ എന്താ സുലൈഹ മണിയറയിലോട്ട് വരുന്നില്ലയോ? നമുക്കൊന്ന് ഒന്നാകണ്ടേ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് സുലൈഹ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, യൂസുഫേ ശരിയാണ്, ഒരു കാലത്ത് നിന്നെ ഞാൻ വല്ലാതെ പ്രേമിച്ചതാണ്. എന്റെ മനസ്സിൽ നീയല്ലാതെ മറ്റൊരു ചിന്തയുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ നിന്നെ കെട്ടി ടുക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയല്ല, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നത് എന്റെ റബ്ബിനെയാണ്. അതുകൊണ്ട് ആ റബ്ബിനോടൊന്ന് ഞാനൊന്ന് കൂട്ടുകൂടട്ടെ എന്ന് പറഞ്ഞ് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ബീവി സുലൈഹ റളിയല്ലാഹു തആല അൻഹയായി മാറിയെങ്കിലും ഇവിടെ വെച്ച് തീരുമാനമെടുക്കുക, ഇൻഷാ അല്ലാ ഇങ്ങനെ ജീവിച്ചാൽ പോരാ. വാക്കിമ്നസ്സലാ ഏറ്റവും കുറഞ്ഞ അഞ്ചു വക്കത്ത് നിസ്കാരമെങ്കിലും കൃത്യമാക്കണം. വാതീന സകാ അഞ്ച് കൃത്യമായി സക്കാത്ത് കൊടുക്കണം. ആറാമത്തെ കാര്യം വാതീന അല്ലാഹ വറസൂലാ അല്ലാഹനെ വഴിപ്പെട്ടതുപോലെ റസൂലിനെയും വഴിപ്പെട്ടു ജീവിക്കണേ. ഏഴ് വദുക്കുറുനമായുത്തുലാ ഫീ ബുയൂത്തുകുന്ന മിന്നായാത്തില്ലാഹി വൽഹിക്കുമാ വിശുദ്ധമായ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണേ.